കൊച്ചി രാജാവിന്റെ ആജ്ഞപ്രകാരം കൊച്ചി രാജാവിന്റെ ആനയ്ക്ക് നൽകി. ഇതിൽ പ്രകോപിതനായ കവളപ്പാറ കൊമ്പൻ കൊച്ചി രാജാവിന്റെ ആനയെ കുത്തിമളർത്തിയിട്ടു. പാപ്പാനായ കുഞ്ഞനായർ പറഞ്ഞത് കേൾക്കാതെ കൊമ്പൻ വമ്പുകാട്ടാൻ ഇറങ്ങി. എതിർത്തു നിന്ന കുഞ്ഞനായരെ കവളപ്പാറ കൊമ്പൻ തുമ്പിക്കൈയിലെടുത്ത് തല്ലി താഴേക്കിട്ട് കൊമ്പിൽ പൊക്കിയെടുത്തു. പിന്നീട് കുഞ്ഞനായരുടെ ശരീരം തുമ്പിക്കൈയിൽ ചേർത്ത് പിടിച്ച് ദുഃഖത്തോടെ ശാന്തനായി നിന്നു. തന്നെ പൊന്നുപോലെ കൊണ്ടുനടന്ന പാപ്പാനെ വകവരുത്തിയത് കൊണ്ട് ആ കൊമ്പന് നേരെ നാട്ടുകാർ കല്ലെറിഞ്ഞു തുടങ്ങി. പാപ്പാനെ കൊന്നതിൽ ദുഃഖിതനായ കൊമ്പൻ കല്ലെറിഞ്ഞവരോട് പ്രതികരിക്കാതെ കല്ലേറു കൊണ്ടു നിന്നു. തന്റെ ആനയെ കുത്തിവീഴ്ത്തിയ അപമാനത്തിന് പകരമായി കൊച്ചി രാജാവ് ബ്രിട്ടീഷ് പോലീസിനെ കൊണ്ട് കവളപ്പാറ കൊമ്പന് നേരെ നിറയൊഴിച്ചു. ആ വെടിയേറ്റ് ആന ചെരിഞ്ഞു. ചെരിഞ്ഞു വീണപ്പോഴും കുഞ്ഞനായരെ തുമ്പിക്കൈയോട് ചേർത്ത് പിടിച്ചായിരുന്നു ആ മടക്കം. ഇന്ന് വർഷം 100 കഴിഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു ആനച്ചങ്ങല മറ്റൊരാനയ്ക്ക് വേണ്ടി പണി കഴിച്ചിട്ടില്ല. ഇത്രയും അഴകും ഗാംഭീര്യവും ഉള്ള ഒരു കൊമ്പൻ കേരളക്കരയിൽ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ കവളപ്പാറ കൊമ്പനെ കെട്ടിയ ആ ഭീമൻ ചങ്ങല ഇന്നും നിത്യസ്മാരകമായി നിലകൊള്ളുന്നു.